നിങ്ങൾ ഇതൊന്നും അല്ലാതെ വ്യത്യസ്തമായിട്ട് ഇപ്പൊ കുറെ കൊല്ലായി നിങ്ങൾ പറയുന്നുണ്ടല്ലോ കോവിഡ് നിങ്ങൾ കണ്ടു, നിങ്ങൾ എന്തൊക്കെയാണ് കുട്ടികൾക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്? ഞങ്ങള് വ്യത്യസ്തമായിട്ടില്ല. ഇപ്പൊ ഓപ്പൺലി ഇപ്പൊ ഞാനാണ് നാട്ടിൽ വർക്ക് ചെയ്തിട്ട് ഒരു കുട്ടികളെ പുറത്തോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡോക്ടർ ഞാനേ ഉള്ളൂ. ബാക്കിയെല്ലാ ഏജൻസിയിൽ ഇപ്പൊ ഞാൻ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ വർക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് ഞാനേ ഉള്ളൂ. അതൊന്നാമത്തെ ഒരു പ്ലസ് പോയിന്റ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എനിക്ക് അവർക്ക് ഈ ക്ലിനിക്കൽ അതാണ് പുറത്ത് പഠിക്കുന്നതിലും നാട്ടിൽ പഠിക്കുന്നതിലുള്ള വ്യത്യാസം. വേറൊരു വ്യത്യാസമില്ല. തിയറി നമ്മൾ ബുക്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് നാട്ടിൽ പഠിക്കുന്നത് തന്നെയാണ്. പുറത്തു പോയാൽ നമ്മൾ ഈ ലാംഗ്വേജ് ബാരിയർ ഒക്കെ കൊണ്ട് പേഷ്യന്റ് ഇൻട്രാക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് നമ്മൾ കുട്ടിയൊക്കെ പോകുന്നതിന് മുമ്പിട്ട് ആ ഒരു കാര്യം എന്താണെന്നുള്ളത് ഫസ്റ്റ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഈ കോവിഡ് കഴിഞ്ഞ സമയത്ത് നമ്മൾക്ക് പിന്നെ ഞങ്ങളുടെ കുട്ടികൾ മാത്രമല്ല ഓൾ ഇന്ത്യയിലുള്ള ഏജൻസിമാരെ കൊണ്ട് കുട്ടികളൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. ആ കുട്ടികളൊന്നും അവരുടെ ഏജന്റുമാരുടെ അടുത്ത് പോകാൻ എന്താ വെച്ചാൽ അവര് ഈ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അങ്ങനെ ഒരു ആളില്ലായിരുന്നു. ഇപ്പൊ ഞാൻ അവരെ വിളിച്ചിട്ട് വന്നതല്ല, ഞങ്ങളുടെ കുട്ടികളും പിന്നെ അവിടെയുള്ള മെഡിക്കൽ കോളേജ് തന്നെ നോട്ടിഫിക്കേഷൻ ഇറക്കി. ഡോക്ടർ ഹസൻ എന്നുള്ള ഒരാളുണ്ട് കേരളത്തിൽ, വിദേശത്തുള്ള മെഡിക്കൽ കോളേജിലുള്ള ആള്, അവിടുത്തെ ഡീനും അവരൊക്കെ നോട്ടിഫിക്കേഷൻ അയച്ചു. ഈ കോവിഡിന്റെ സമയത്ത് തിരിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ട് ഇന്ത്യയിൽ കുടുങ്ങിയ കുട്ടികൾ ഓൾ ഓവർ ഇന്ത്യയിലുള്ള കുട്ടികൾ, ഹൈദരാബാദ്, ഡൽഹി, അവിടെയുള്ള കുട്ടികളൊക്കെ ഞങ്ങൾ അവിടെ നോർത്ത് ഇന്ത്യയിൽ നടക്കും. അതെ, വന്നിരുന്നു. ഞാൻ എന്നിട്ട് വോളിയം കൂടിയപ്പം വീക്ക്ലി ഡിവൈഡ് ചെയ്ത് ഒരു 5 കുട്ടികൾ വീക്ക്ലി എന്നുള്ള ആ ഒരു ഷെഡ്യൂൾ അവർ ഡെയിലി ഞങ്ങൾ വർക്ക് വൈകുന്നേരം വരെ ഉണ്ടാവും. നൈറ്റ് ഞങ്ങൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എല്ലാവരും ഹാപ്പിയാണ് ഇപ്പം. പിന്നെ നിങ്ങൾ കൂടെ ഹോസ്പിറ്റലിൽ നിർത്തി ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു? ഞാൻ ഇന്ന് തന്നെ ഹെൽപ്പ് ചെയ്ത കുറെ ആളുകളുണ്ട്. ഒരു അംബിക മാഡം, ഇപ്പൊ മൂപ്പരുടെ വീട്ടിൽ ഞങ്ങൾ അത്രയും ബങ്ക് ബെഡുകൾ വെച്ചിട്ടായിരുന്നു ഈ കുട്ടികളൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നത്. ആരും ആരോ നോക്കാൻ. അപ്പൊ നിങ്ങൾക്ക് പൈസ തന്നെ പോയ കുട്ടികളാണോ വേറെ ഏജന്റുമാരെ കൊണ്ട് എവിടെ നോക്കിയിട്ടില്ല? ഇല്ല, ഞങ്ങൾ കൊണ്ടുപോയത് വളരെ കുറച്ചായിരുന്നുള്ളൂ. ബാക്കി ആരൊക്കെ വിളിച്ചിരുന്നു എല്ലാവർക്കും ഞങ്ങൾ ആ സർവീസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വലിയ കാര്യം, നിങ്ങൾക്കത് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. അതെ, ഈ കുട്ടികൾക്ക് അവിടെ പോയിട്ട് ഹോം സിക്നെസ് വരിക, അല്ലെങ്കിൽ മെന്റലി ഒന്ന് ഡൗൺ ആവുക, ഡിപ്രഷൻ വരിക, ഇതൊക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അതെ, അങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് ചെയ്തു? അങ്ങനെയുള്ള ഞങ്ങൾ ഇപ്പൊ എന്റെ മെമ്മറിയിൽ ഒരു 2 കേസ് ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു കുട്ടിക്ക് പോയപ്പം ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവള് പിന്നെ ഒരു സൈക്കോളജിക്കലി ഒരു ചെറിയ പ്രശ്നം വന്നപ്പം പേരൻസും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇപ്പം നമ്മളുടെ പേരൻസ് അവിടെ പോയി അവരെ കാണുകയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ആ ഒരു സമയം ഞാൻ ഒരു ഡോക്ടർ ആയതുകൊണ്ട് മാത്രം എനിക്ക് അവിടെ പോകാൻ പറ്റി. ആ കുട്ടിയെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പം ഞാൻ അവിടെ പോയിട്ട് അവിടുന്ന് തന്നെ കുട്ടീനെ അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ഒരു ബേസിക് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ബോർഡറിൽ വന്നിട്ട് ഞങ്ങൾ ഇന്ത്യൻ്റെ ബോർഡറിലോട്ട് വന്ന് പേരൻസിനോട് ഞാൻ ഇന്ത്യൻ്റെ ബോർഡറിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞാണ്. അപ്പൊ ആ രീതിയിലുള്ള നാട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിച്ച് ഭേദമാക്കിയത് ഇനീഷ്യൽ കാര്യം. ഞാൻ അവളുടെ കൂടെ അവരെ ആ ഹോസ്പിറ്റലിൽ വാർഡിൽ അഡ്മിറ്റ് ആയി 1 to 2 weeks. നിങ്ങൾ അഡ്മിറ്റ് ആയി കൂടെ കൂടെ ഞാൻ നിന്നു. എല്ലാ കാര്യങ്ങളും അവിടെയുള്ള ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾക്ക്. അപ്പം ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടു. പിന്നെ കോവിഡിന്റെ സമയത്ത് വുഹാനിലൊരു കുട്ടി ഉണ്ടായിരുന്നു, അവന് ലങ്സിന് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഞങ്ങളെ വിളിച്ചപ്പോൾ ഞാൻ സെയിം ഇതിൽ തന്നെ അവനെ ഒരു ബോർഡറിലോട്ട് കൊണ്ടുവന്ന് കൽക്കട്ടയിലോട്ട് വന്ന് അവന്റെ പേരൻസിനെ അങ്ങോട്ട് വിളിപ്പിച്ചു. അവിടുന്ന് ആംബുലൻസിൽ നാട്ടിലോട്ട് കൊണ്ടുവന്ന് വരികയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇപ്പൊ വിദേശത്ത് പോവുക എന്ന് പറയുന്നത് വളരെ താല്പര്യമുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരിക്കലും തെറ്റു പറയില്ല, കാരണം ഞാനും 24-ാമത്തെ വയസ്സിൽ വിദേശത്തേക്ക് വളരെ കാലത്തേക്ക് വിദേശത്തേക്ക് പോയ ആളാണ്. അതെന്റെ ജീവിതത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഞാൻ വിചാരിക്കുന്നത്, അപ്പൊ ഈ വിദേശത്തേക്ക് പോകാനുള്ള ഒരു ആ ഒരു താല്പര്യം വെച്ചിട്ട് MBBS ചാടി പിടിക്കുന്നവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ള? അതിന് MBBS അല്ല, ഐ മീൻ അവരൊരു വിസിറ്റിംഗ് വിസ എടുത്ത് പോയി ഒരു കുറച്ച് അവിടെ നിന്ന് കറങ്ങി വരുന്നതായിരിക്കും. സ്വന്തം അച്ഛന്റെ അമ്മയുടെയും ചെലവിൽ നടക്കൂലല്ലോ. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് എനിക്ക് വിസിറ്റിംഗ് വിസ എടുക്കുക, ഞാൻ ജർമ്മനി പോട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? ഇല്ല. അപ്പൊ അങ്ങനെ ശരിക്ക് കൗൺസിലിംഗ് പാരന്റ്സിനും കൂടെ പാരന്റ്സിനെയാണ് ഫസ്റ്റ് കൗൺസിൽ ചെയ്യേണ്ടത്. ഐ മീൻ അവർക്കാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ, അവരാണ് ഇപ്പം ജീവിതം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ. അപ്പൊ അവരോട് ആദ്യം കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കണം വിത്ത് ഇൻ ഫ്രണ്ട് ഓഫ് ദർ ചിൽഡ്രൻസ്. രണ്ടുപേരും കൂടെ ഉള്ള ഒരു സെഷൻ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു വേ ഓഫ്. ഞാനിപ്പോ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാരന്റ്സിനെയും കുട്ടിനെയും ആണ് ഞാൻ ഒന്നായിട്ട് സംസാരിക്കാറ്. അവരുടെ ഇതിപ്പോ മലമ്പുഴ ഡാമാണ്, ഒരുപാട് പേരുടെ ടൂർ വന്നിട്ടുണ്ട്, 1-day tour.
അത് ടൂർ പോകാൻ വേണ്ടിട്ട് പോയിട്ട് കാര്യമില്ല അല്ലേ, പഠിക്കാൻ വേണ്ടി തന്നെ പോകണം. ഡോക്ടർ, തിരക്കിന്റെ ഇടയിൽ ബുദ്ധിമുട്ടിച്ചു, സോറി. നമ്മളൊരു ഞാനൊരു അന്വേഷണത്തിലാണ്. നിങ്ങളിപ്പോ പുറത്തു പോയിട്ടാണല്ലോ MBBS പഠിച്ചിട്ട് വന്നത്. കുറേ കുട്ടികള് പല പരസ്യങ്ങളും റോഡ് സൈഡിലും അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വരെ. എനിക്കറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾക്ക് ചിലപ്പോൾ തിരക്കേറെ നോക്കാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ ഉണ്ട്, എന്തൊക്കെയാണ് ഈ കുട്ടികൾക്കുള്ള മുമ്പിലെ ചാലഞ്ച് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്താ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വേറൊരു രാജ്യത്തേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ ലാംഗ്വേജ്, പിന്നെ ക്ലൈമറ്റ്, പിന്നെ ഫുഡ്, ഇതൊക്കെയാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, നമ്മളിപ്പോൾ ടീച്ചേഴ്സായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ മലയാളം മീഡിയം പഠിച്ചിട്ട് പോകണവരായിരിക്കും. ഇപ്പോൾ ഫോറിൻ കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ ക്ലാസ് ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്നൊരു ലാംഗ്വേജ് ഡിഫറൻസ് വരുമ്പോൾ നമ്മൾ ഫുൾ ക്ലാസ് ഇംഗ്ലീഷാകുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥ. കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ലാംഗ്വേജ് അഡാപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ഫസ്റ്റ്, അതാണ് ആദ്യം ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി പോകുമ്പോൾ എന്താ പറയുക, ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ തന്നെ തേടി തപ്പി പിടിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട രുചികളും കാര്യങ്ങളും നമ്മൾ തന്നെ തേടി പിടിക്കും. ടഫ് പാസ്സാവാൻ പറഞ്ഞാൽ സാധാരണ ഒരു എന്താ പറയുക, 5% ആണ് ഇതിൻ്റെ പാസ് പെർസെൻറ്റേജ് എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു 100 പേര് എഴുതി കഴിഞ്ഞാൽ അതിൽ 5 പാസ്സാവണുള്ളൂ. ഇന്ത്യൻ എക്സാം, ഇന്ത്യൻ ലൈസൻസ് എക്സാം ആണ് ഇതിൽ. ഇപ്പൊ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള നമ്മുടെ ഫോക്കസ് ഇന്ത്യൻ എക്സാം എന്നുള്ളൊരു ഫോക്കസുള്ളൂ. ബാക്കിയുള്ള അവിടുത്തെ എക്സാംസ് നമുക്ക് എന്താ പറയാ, നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് എഴുതിയെടുക്കാം. ഇത് നാട്ടിൽ ചെയ്യണ മാതിരി തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കോളേജിൽ തന്നെയുള്ള എക്സാം ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ടീച്ചേഴ്സിന്റെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പഠിച്ചെടുക്കാം, വീണ്ടും എഴുതാം. അതിലൊന്നും പ്രശ്നങ്ങൾ വരുന്നില്ല. ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും ആവറേജ് എടുക്കാനാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളമാർ തന്നെ കാര്യങ്ങൾ നടന്നു. പക്ഷെ ഇന്ത്യൻ എക്സാം പാസ് ഈ മിടുക്കനും മിടുക്കിയും പഠിച്ച് ഇന്ത്യയിലേക്ക് വരുമല്ലോ. എന്നിട്ട് 100 എഴുതിയ 5 മാത്രമേ ഇന്ത്യയിലെ എക്സാം പാസ് ആവൂ, ഇവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള എക്സാം. അങ്ങനെ പറയാൻ പറ്റില്ല. ഇതില് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പഠിച്ച് വരുന്നവര് എത്ര പേരാന്ന് നമുക്കറിയില്ല. ചിലവര് 5-6 കൊണ്ട് തീർക്കേണ്ട കോഴ്സും എഴുതി 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 അങ്ങനെ വരുന്നവരും ഉണ്ടാവില്ല. ഈ ഞാൻ എന്ന് പറയണത് കുറച്ച് എന്താ പറയുക, നമുക്ക് ആദ്യത്തെ പ്രാവശ്യം ഈ പറഞ്ഞ കൂട്ടത്തിൽ ഫസ്റ്റ് കാറ്റഗറി, അതായത് വെറുതെ വന്ന് ട്രൈ ചെയ്യണ കാറ്റഗറിയിൽ ഞാൻ പ്രാവശ്യം വന്നു ട്രൈ ചെയ്തു. സോ അത് ട്രൈ ചെയ്തു, കിട്ടിയില്ല. അപ്പം നമുക്ക് മാർക്ക് ഇത് എഴുതിയെടുക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ കോച്ചിങ്ങിന് പോയി, ഡൽഹിയിലായിരുന്നു കോച്ചിങ്ങിന് പോയി. കോച്ചിങ്ങിന് പോയപ്പോഴുള്ള ചിന്ത എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കോച്ചിങ് ചേർന്ന് കഴിഞ്ഞാൽ പാസ്സായി, അങ്ങനെ ചിന്തയായിരുന്നു. പക്ഷേ കോച്ചിങ് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എഫേർട്ട് എടുക്കണമെന്നില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട, ക്ലാസ് ഒന്നും മുടക്കില്ല, കറക്റ്റായി ക്ലാസ് പോകുന്നു വരുന്നു, എന്തെങ്കിലുമൊക്കെ എടുത്തു നോക്കുന്നു അങ്ങനെ. പക്ഷേ പഠിക്കണമല്ല പ്രധാനം, റിവിഷൻ അടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ചെയ്തില്ലെങ്കിൽ വിജയിക്കാൻ പറ്റില്ല. കാരണം ഈ ഡൽഹിയിലെ ഈ സമയത്ത് എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും എക്സാം കിട്ടാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റിസൾട്ട് അറിയാൻ വേണ്ടി പുള്ളിക്കാരൻ വിളിച്ചാണ്. പുള്ളിക്കാരൻ വിളിച്ച സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല, ആകെ മൂഡൌട്ടായിട്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. എനിക്കിപ്പോൾ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു തോന്നൽ മനസ്സിൽ തുടങ്ങിയ സമയത്ത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുന്ന, ഇങ്ങോട്ട് പോവാ, വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പഠിക്കാൻ പറ്റില്ല, നീ ഇങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് എന്നെ വിളിച്ചു. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പോയി. പുള്ളിക്കാരൻ അവിടെ ഡ്യൂട്ടി എടുക്കുമ്പോൾ എന്നെ കൂടെ നിർത്തി കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഇന്ന കാര്യങ്ങൾ ഇന്ന്. ആക്ച്വലി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ഡിസീസസ്, ഓരോ അസുഖങ്ങൾ, അല്ലെങ്കിൽ ഇത് കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് പഠിക്കാൻ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് കയറും. പിന്നെ ആർക്കും പോകുന്നവർക്ക് ആഡ് കണ്ട് ഒരു ഇതെന്താണെന്ന് നമുക്കിപ്പോ കണ്ടുകഴിഞ്ഞാലും തലേ കയറുള്ളൂ. കാരണം വെറുതെ ഒരു ഇപ്പൊ എല്ലാവരും ബുക്ക്സ് എടുത്ത് നോക്കുന്നുണ്ട്, ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ എക്സാം സൊല്യൂഷൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ പറയാം, കുറെ ഹാർഡ് ടഫ് ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇവര് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ ഒരു രോഗി വന്നു, അപ്പൊ ആ രോഗി ഇന്നതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുറെ ടെസ്റ്റുകളൊക്കെ ഇടുമ്പോൾ
ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ ഒരു പേഷ്യന്റിനെ കണ്ട് ചെയ്താലല്ലേ നമുക്കിതൊക്കെ അറിയുള്ളൂ. അല്ലാണ്ട് വെറുതൊരു പുസ്തകം മാത്രം പഠിക്കുന്ന ഒരാൾക്ക് ഇത് അറിയണമെന്നില്ല. അല്ലെങ്കിൽ ഹിസ്റ്ററി അറിയാം, പേഷ്യന്റ് അടുത്ത് സംസാരിച്ച് ആ പേഷ്യന്റിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ പണ്ടത്തെ ഹിസ്റ്ററി നിർബന്ധമാണ്, ഒരു പേഷ്യന്റ് പണ്ടത്തെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ഉപയോഗിച്ചു. അപ്പൊ അത് നമുക്ക് സ്ഥിരം അതൊക്കെ ഇതാണ്. ഞാൻ കണ്ട നമ്മളെ കിടന്ന് വെപ്രാള പെണ്ണ് എന്താ ചെയ്യേണ്ടി അറിയാണ്ട് വെപ്രാള പെണ്ണ് പേഷ്യന്റ് ശരി. ആ സിനിമ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ശരി, ഞങ്ങളുടെ ഒക്കെ ലൈഫിലുള്ള അതേമാതിരി തന്നെയാണ് തോന്നിയത്. നമ്മള് ഈ സിറ്റുവേഷനിൽ എനിക്ക് ഇവിടെ പോയപ്പോ ഒരു ഫ്രഷർ, അതായത് ഒന്നും അറിയാത്ത ഒരാളെന്നുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ പുള്ളിക്കാരൻ അതിന് മുമ്പ് എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇതൊന്ന് ട്രൈ നോക്കാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പെയിൻ കില്ലർ ഇങ്ങനെ കൊടുത്തു നോക്കിട്ട് ആദ്യം നോക്കി നോക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ഫസ്റ്റ് ഡേ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നല്ല ബുദ്ധിമുട്ടായിരുന്നു. പഠിച്ച് പുറത്തുള്ള പരീക്ഷ പാസ്സായി, അത് കഴിഞ്ഞ് ഇന്ത്യയിൽ വന്ന് 2-3 കൊല്ലം കഷ്ടപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ഹെൽപ്പും എല്ലാവരുടെ ഹെൽപ്പും നിങ്ങളുടെ ഒരു കൊല്ലത്തെ സോഷ്യൽ മീഡിയയിൽ നോക്കാണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് മെനക്കെട്ട് നിങ്ങൾ പരീക്ഷ പാസ്സായി. അത് കഴിഞ്ഞ് നിങ്ങൾ ഇന്ത്യൻ ചീഫ് പാസ്സായി. ഇതൊക്കെ കഴിഞ്ഞു ജീവിക്കാൻ വരുമാനം വേണമല്ലോ, വേണ്ടേ? ഒരു ഡോക്ടറാന്ന് പറഞ്ഞിട്ട് നമുക്ക് വെറുതെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു സ്ഥലത്ത് പോയിട്ട് പ്രാക്ടീസ് ചെയ്യണ്ടേ? അതിന് എനിക്ക് മൂപ്പര് ഒരു 5-6 മാസത്തോളം എനിക്ക് മിംസ് തന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തു, ഞാൻ അവിടെ നിന്നു. പിന്നുള്ള നമ്മൾ സ്വന്തമായിട്ട് നീന്തി പോകണം. ഇത് എല്ലാം നമുക്ക് ജോലി കൂടി മൂപ്പര് ഉണ്ടാക്കി തന്നെ നടക്കുന്നത്. അപ്പോ ഇപ്പോ ഈ കൊല്ലം ഒരുപാട് പേര് പല വിദേശ രാജ്യങ്ങളിലേക്കും MBBS പഠിക്കാൻ പോകും. അവരുടെ അച്ഛൻ ഉണ്ടാവും, അമ്മ ഉണ്ടാവും, ആ കുട്ടി ഉണ്ടാവും. ഇവരോട് നിങ്ങൾക്ക് എന്താ പറയാ, എങ്ങനെയാണെങ്കിൽ പോയാ മതി? എന്താ പറയാ, പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ MBBS കൈയോടെ കൊണ്ടുവരാന്നുള്ളൊരു ചിന്തയോടെ ഒരിക്കലും പോകാൻ പറ്റില്ല. ഈ പോയ ആ ഒരു ആവേശം, ഈ MBBS തുടങ്ങുമ്പോഴുള്ള ആവേശം അവസാനിക്കുമ്പോഴും വേണം. അതായത് MBBS 8 കൊല്ലത്തേക്ക് വേണം ആ ആവേശം വേണം. എന്തായാലും ഞാൻ ഡോക്ടറാണെന്നുള്ളൊരു ആവേശം സ്റ്റാർട്ടിംഗ് ഉണ്ടാകും. പിന്നെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈൻഡ് ഡീവിയേറ്റ് ആയി, പിന്നെ വേറെ ഉള്ള കാര്യം അങ്ങനെയല്ല. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അതിൻ്റെ ഒരു ആ ഒരു എന്താണ് മനസ്സിൽ ആ ഒരു ചിന്ത വേണം. തിരിച്ചു വരുമ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റും, എഫേർട്ട് എടുക്കാൻ പറ്റും, അതിനു വേണ്ടി സമയം കളയാൻ പറ്റും, ക്ഷമ കാണിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വേണം. ക്ഷമ നിർബന്ധമാണ് ഈ കാര്യത്തിൽ. നമ്മുടെ ക്ഷമയുടെ പരിധി മാക്സിമം ഒരു എക്സാം ആയതുകൊണ്ട് നമ്മളെ, കാരണം ഓവർ ടെൻഷൻ ഒരു ഒരു ദിവസമാണ് നമ്മൾ ഫുൾ MBBS എന്താണ് 5 വർഷം 6 വർഷം പഠിച്ച MBBS സബ്ജക്ട്സ് എല്ലാം ഒറ്റ ദിവസം ഒരു ദിവസം ഇരുന്നിട്ടാണ് എക്സാം എഴുതി പാസ്സാകേണ്ടത്. അപ്പം അത് ഓർക്കണമെങ്കിൽ നമ്മൾ കുറേ ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളും അടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ചൊക്കെ ഈ സ്ട്രെസ്സും ടെൻഷനും കഴിച്ച് കഴിഞ്ഞാൽ ഉള്ളതും കൂടി മറക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ നമ്മളത് നമ്മൾ റെഡി ആയിരിക്കണം, പ്രിപ്പയർഡ് ആയിരിക്കണം. ഞങ്ങളോട് പറ്റെങ്കിലും ഇൻട്രാക്ട് ചെയ്യാം. അതായത് മുമ്പ് പോയിട്ട് ആക്ച്വലി സംഭവം ചെയ്ത് ഡോക്ടർമാരായിട്ട് 5-10 കൊല്ലം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളോട് ചോദിക്കുക അല്ലേ, എന്നിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ മാത്രം പോയാൽ മതി, കറക്റ്റ് അല്ലേ? അതായത് ഈ വീഡിയോ കണ്ടിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഒരാൾ പോകുന്നതിനേക്കാളും ഞങ്ങൾക്ക് പേഴ്സണലി താല്പര്യം ഒരു കുട്ടിയെങ്കിലും ഒരു കുട്ടി ഈ ഒരു ട്രാപ്പിൽ പോയി പെടാതിരിക്കണം എന്നുള്ളതിലാണ്. അങ്ങനെ കേട്ടിട്ടുള്ള ഒരുപാട് പേരെ നിങ്ങൾക്കറിയാലോ. ഇഷ്ടമാണ്, കാരണം ഞാൻ കേട്ടിട്ടുള്ള കഥകൾ എന്ന് പറയുന്നത് ദയനീയമാണ്. നിങ്ങൾക്ക് അറിയാലോ എന്റെ മാർക്കിന്റെ അടിസ്ഥാനമുണ്ട്, അവരുടെ പാഷൻ ഉണ്ട്, എല്ലാം നമ്മൾ നോക്കിയിട്ട് അവർക്ക് പറ്റുമെങ്കിൽ ഓക്കെ. പക്ഷെ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാളും ചെറിയൊരു പൈസക്ക് ഒരു ലോക എക്സ്പോഷറോട് പഠിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് വേണം. പക്ഷെ അത് വേണോ വേണ്ടയോ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ആദ്യം നിങ്ങൾ തീരുമാനിക്കണം.